നമസ്കാരം. അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ താലിബാൻ ലോക സമാധാനത്തിനും ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾക്കും വലിയ ഭീഷണിയാകുന്ന ഒരു പുതിയ നീക്കവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളെ കോട്ട് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറയുന്നത്. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘടനയാണ് എന്നും ഒരു ശക്തിയാണ് എന്നും അഫ്ഗാനിസ്ഥാൻ അപ്പുറം താലിബാന് പ്രത്യേകിച്ച് താല്പര്യങ്ങൾ ഒന്നും ഇല്ല എന്നുമാണ് ഈ ഭീകര സംഘടനയുടെ നേതാക്കന്മാർ ലോകത്തെ വിശ്വസിപ്പിക്കാനായി ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഒരു പരിധിവരെ അമേരിക്കൻ ഭരണകൂടവും ഇപ്പോൾ ബൈഡൻ്റെ ഭരണകൂടമാണ് പട്ടാളക്കാരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവലിച്ചത്. ഈ ഭരണകൂടം പോലും ഒരു പക്ഷേ ഇത് വിഴുങ്ങുകയും അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നതായി അഭിനയിക്കുകയും ഒക്കെ ചെയ്തു. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തലയൂരുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാന കാര്യം. പക്ഷേ ഈ പറഞ്ഞ വാക്കുകൾ ഒന്നും തന്നെ താലിബാൻ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ലോക സമാധാനത്തിന് വൻ ഭീഷണിയായി അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ഭീകര സംഘടന, അഫ്ഗാനിസ്ഥാൻ അടച്ചു വാഴുന്ന ഈ ഭീകര സംഘടന എത്തിച്ചേരും, അങ്ങനെയൊരു സ്ഥിതിയിലേക്ക് മാറും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ റിപ്പോർട്ടുകൾ പ്രകാരം താലിബാൻ മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ഇപ്പോൾ തന്നെ ബന്ധം സ്ഥാപിച്ചുവെന്നും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾക്കെതിരായി ഒരു വലിയ മുന്നണി തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് താലിബാൻ നടത്തുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരുപക്ഷെ അടുത്ത ലോക മഹായുദ്ധത്തിന് പോലും കാരണമായേക്കാവുന്ന ഒരു നീക്കമാണ് താലിബാൻ ഇപ്പോൾ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ചെറുതും വലുതുമായ ഇസ്ലാമിക ഭീകര സംഘടനകളുമായി ഇതിനോടകം താലിബാൻ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ആദ്യം അൽഖ്വയ്ദയുമായിട്ടാണ് താലിബാൻ്റെ ചർച്ചകൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നേരത്തെ അൽഖ്വയ്ദയെ ഒരു ശത്രുസ്ഥാനത്ത് കണ്ടിരുന്ന സംഘടനയാണ് താലിബാൻ. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും അണികളെയും നേതാക്കന്മാരെയും യുദ്ധത്തിൽ, നേരിട്ടുള്ള യുദ്ധത്തിൽ കൊന്നു തള്ളിയിരുന്നു. ആ സ്ഥിതിക്ക് മാറ്റം വരുത്തിക്കൊണ്ട് അൽഖ്വയ്ദയുമായി ചേർന്ന് അല്ലെങ്കിൽ അൽഖ്വയ്ദയുമായി സമരസപ്പെട്ടു പോകാനാണ് താലിബാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം അൽഖ്വയ്ദ പോലെയുള്ള സംഘടനകൾക്ക് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലേക്കും താലിബാൻ പടർന്നു കയറുന്നു എന്ന് തന്നെയാണ്. ഇപ്പോൾ തന്നെ അൽഖ്വയ്ദയ്ക്കും താലിബാനും സാന്നിധ്യമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള യമൻ പോലെയുള്ള രാജ്യങ്ങളിൽ താലിബാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു സമരസപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ പരസ്പരം യാതൊരു തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളോ മറ്റു കാര്യങ്ങളോ നടത്തുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി അൽഖ്വയ്ദ കഴിഞ്ഞാൽ അടുത്ത താലിബാൻ്റെ ലക്ഷ്യം ISUമായി, ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധം സ്ഥാപിക്കുകയും അവരുമായി സമാധാനം പുലർത്തുകയുമാണ് എന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതുപ്രകാരം ISന്റെ നേതൃത്വവുമായി, IS നമുക്കെല്ലാവർക്കും അറിയാം, IS സ്ഥാപിച്ച ബാഗ്ദാദിയുടെ മരണത്തിന് ശേഷം IS വളരെ ദുർബലാവസ്ഥയിലാണ്. പക്ഷേ ISന്റെ ഖൊറാസാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന ഘടകം ISK എന്ന് പറയപ്പെടുന്ന ആ ഘടകം വളരെ ശക്തമാണ്. അവരിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് സ്വാധീന മേഖലകളുണ്ട്. ഇത് നമ്മൾ കൃത്യമായി തത്വമയി ന്യൂസിൽ തന്നെ നേരത്തെയും റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശരിക്കും IS ഖൊറസാൻ പ്രവിശ്യയിലെ ISമായിട്ടാണ് കേരളത്തിൽ നിന്ന് പോയ മലയാളികളായ IS ഭീകരർ ബന്ധപ്പെട്ടതും താമസിച്ചതും ഒക്കെ തന്നെ. അപ്പോൾ IS ഖൊറസാനുമായി ഈ പറയുന്ന താലിബാൻ ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടി ആ പ്രദേശങ്ങളിലേക്കും താലിബാൻ ഒരർത്ഥത്തിൽ വ്യാപിക്കുകയാണ്. അങ്ങനെ ചെറുതും വലുതുമായ നിരവധി സംഘടനകളുമായി താലിബാൻ്റെ നേതൃത്വം ബന്ധപ്പെടുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന ഈ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തോട് വന്നതോടുകൂടി മധ്യേഷ്യയിലെ മിക്കവാറും എല്ലാ തീവ്രവാദി ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്കും ഇസ്ലാമിസ്റ്റുകൾക്കും സലാഫിസ്റ്റുകൾക്കും ഒക്കെ വലിയ ഒരു ഊർജമാണ് പകർന്നു കിട്ടിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഏതാനും വർഷങ്ങളിൽ ഈ സംഘടനകളുടെയൊക്കെ അംഗസംഖ്യയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ ചെകുത്താനായി അവർ കണ്ടിരിക്കുന്ന അമേരിക്കയെ മുട്ടുകുത്തിക്കാൻ
ഇസ്ലാമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിക ജിഹാദികൾക്ക് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ അവരുടെ മനസ്സിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘടനയിലേക്ക് യുവാക്കൾ കൂടുതലായി എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷയും ഇവർക്കുണ്ട്. ചില രാജ്യങ്ങൾ ഈ സംഘടനകളെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ താലിബാനെ കുറിച്ച് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, മയക്കുമരുന്നിലൂടെ കിട്ടുന്ന വലിയ പണമാണ് താലിബാൻ്റെ അടിസ്ഥാനം ഒരുക്കിയതും അടിസ്ഥാനം ശക്തിപ്പെടുത്തിയതും. പക്ഷേ അതിനുശേഷം നിരവധി രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ രഹസ്യമായി താലിബാനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ നോക്കിയാൽ ഈ രാജ്യങ്ങളുടെ സഹായവും ഇനി ശക്തി പ്രാപിക്കുന്ന താലിബാനും താലിബാൻ്റെ സഖ്യത്തിൽപ്പെട്ട മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കും ലഭിക്കും എന്ന് തന്നെയാണ് സൂചന. എന്തായാലും വരും വർഷങ്ങൾ ഇനി ലോകത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ച്, അതേപോലെ ഭാരതം, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ വളരെ നിർണായകമാണ്. താലിബാൻ പിടിച്ചത് അഫ്ഗാനിസ്ഥാൻ മാത്രമല്ല, ശരിക്കും താലിബാൻ ലോകത്തിലെ ഇസ്ലാമിസ്റ്റുകളുടെയും ഇസ്ലാമിക ഭീകരവാദികളുടെയും സലാഫിസ്റ്റുകളുടെയും ഒക്കെ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഫലമായി ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക സംഘടനകൾ ശക്തിപ്പെടും, അവർക്ക് അംഗസംഖ്യ കൂടും, അവർക്ക് പണം ഉണ്ടാകും. അതിൻ്റെയൊക്കെ ഫലമായി ഒരുപക്ഷെ പാശ്ചാത്യ ലോകത്തും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും കൂടുതൽ തീവ്രവാദ ഭീകരവാദ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് ചുറ്റും, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നിർണായകമായ ഒരു മാറ്റമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചുറ്റുമുള്ള ബംഗ്ലാദേശ്, അതേപോലെ ശ്രീലങ്ക, അതേപോലെ മാൽഡീവ്സ് പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലുമുള്ള ചെറിയ ഇസ്ലാമിക ശക്തികൾ, ഇസ്ലാമിക ഭീകരവാദ ശക്തികൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യ വഴി നിരവധി ആൾക്കാർ മധ്യേഷ്യയിലെ ഇത്തരം ഭീകര സംഘടനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസമാണ് ഒരു റിപ്പോർട്ട് വന്നത്. ഈ ശ്രീലങ്കയിൽ നമുക്കെല്ലാവർക്കും അറിയാം ഈസ്റ്റർ ദിന ബോംബ് ആക്രമണത്തെക്കുറിച്ച്. ഭീകരവാദികളുടെ ഒരു വലിയ ശക്തി കേന്ദ്രമായിരുന്നു ശ്രീലങ്ക. ഇപ്പോൾ സർക്കാർ വലിയ ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ടെങ്കിലും ആ നടപടികൾക്കപ്പുറം തീവ്രവാദ സംഘടനകൾക്ക് വളരാനുള്ള ഒരു അവസരം ഇപ്പോൾ താലിബാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് മാൽഡീവ്സിലും. നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിൽ ഹിന്ദു ഭൂരിപക്ഷമാണ് എങ്കിൽ കൂടി ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ചാര സംഘടനയുടെ ഒരു ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലമാണ് നേപ്പാളിലെ കാഠ്മണ്ഡുവും മറ്റ് പ്രദേശങ്ങളിലും. അപ്പോൾ ഈ ഒരു താലിബാൻ്റെ ഈ ഒരു ഉയർച്ച ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ചാര സംഘടനയുണ്ടെങ്കിൽ അത് ISI ആണ്. ISI തീർച്ചയായിട്ടും ISIയുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ISI ഒരു വശത്തും ഭീകര സംഘടനകൾ മറുവശത്തും താലിബാൻ്റെ നേതൃത്വം അതിൻ്റെയൊക്കെ മുകളിലുമായി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളവും മറ്റ് വിദേശ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു പുതിയ പരിതസ്ഥിതിയെ എങ്ങനെയാണ് പാശ്ചാത്യ ലോകം, ആധുനിക ലോകം, മതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് കരുതുന്ന മനുഷ്യർ വസിക്കുന്ന സ്ഥലങ്ങൾ, രാജ്യങ്ങൾ, അവരൊക്കെ ഈ താലിബാൻ്റെ ഈ കാടത്തത്തെ, ഈ ഭ്രാന്തനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത്. നമസ്കാരം.